അമൃതാത്മാക്കളിൽ നമ്മൾ ഗൃഹവൈദ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ചും വൈദിക കാലം മുതൽ അനുഭൂതി സമ്പന്നരായ ഋഷിമാർ ലോകോപകാരാർത്ഥം ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്തതുകൊണ്ട് സാമൂഹ്യ മനസ്സിൻ്റെയും ജീവസ്നേഹത്തിൻ്റെയും ഭാവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അറിവുകളാൽ അനാദികാലം മുതൽ അത്തരമൊരറിവ് സാങ്കേതികത്വം ഏതുമില്ലാതെ ലോകത്തിലെ ചരാചരങ്ങളെയെല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുവാൻ ഇച്ഛിച്ചവരുമുണ്ട് അവരുടെ കൂട്ടത്തിലാണ് നമ്മുടെ പ്രിയങ്കരരായ അമ്മമാർ പെടുന്നത് ആ അമ്മമാരുടെ കരവിരുതുള്ള അനേക നൂറ്റാണ്ടുകളിലൂടെ ഋഷി പരമ്പരയിലൂടെ വന്ന കാലദേശങ്ങളോട് ഇണങ്ങിയ സകല ജീവജാലങ്ങളെയും ചേർത്തു വച്ചുള്ള ഉന്നതമായ ഒരറിവ് അതിൻ്റെ തലത്തിൽ രോഗങ്ങളെ എങ്ങനെയെല്ലാം നേരിടാം എന്നവർ ചിന്തിച്ചിട്ടുണ്ട് ആ ഒരു അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗൃഹവൈദ്യം രൂപപ്പെട്ടിട്ടുള്ളത് ഗൃഹവൈദ്യത്തിൽ ജ്വരമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ജ്വരത്തിന് അനേക മരുന്നുകൾ നമ്മുടെ ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ്ട് അഥർവവേദ കാലത്ത് തന്നെ ഈ ശാഖകളെല്ലാം പുഷ്ടിയെ പ്രാപിച്ചിട്ടുണ്ട് അർഗുവേദത്തിലും യജുർവേദത്തിലും ഔഷധങ്ങളുടെ അനേകം പ്രയോഗങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പുഷ്ടി പ്രാപിച്ച് വൈദ്യശാസ്ത്രം വളർന്നത് അധർവത്തിൻ്റെ കാലത്താണ് അന്നു അന്നുമുതൽ ഇന്നുവരെ അനേക തലത്തിൽ ഇവയെക്കുറിച്ചുള്ള അന്വേഷണം സാങ്കേതികത്വത്തോടുകൂടിയും സങ്കേത ജടിലമല്ലാതെയും നടന്നു പോന്നിട്ടുണ്ട് രണ്ടു ശാഖകളുടെയും രജതരേഖകൾ പ്രാചീന കാലം മുതൽ ഇന്നു വരെ തുടരുന്നുമുണ്ട് ഈ ഒരറിവിൽ നിന്നുകൊണ്ട് എല്ലാ രോഗങ്ങളെയും അവയുടെ ചികിത്സാരീതികളെയും നോക്കിക്കാണുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ജ്വരമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അവസാനം പറഞ്ഞത് പൂർത്തി കഴിച്ചുവോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് കൊന്നത്തൊലി കിരിയാത്ത് ഇവ കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ ജ്വരവും മാറും കണിക്കൊന്നയുടെ തൊലിയാണ് കണിക്കൊന്ന രാജവൃക്ഷമാണ് നമ്മുടെ ദേശീയ വൃക്ഷമായും ഇന്ന് കരുതുന്നത് കണിക്കൊന്നയെയാണ് പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന വിഷുക്കാലങ്ങളിൽ വളരെ ശ്രദ്ധേയമായ കാഴ്ചയാണ് ആ കണിക്കൊന്നയുടെ തൊലി കിരിയാത്ത് അത്യന്തം കയ്പു രസമുള്ള ഒരൗഷധമാണ് ആ കിരിയാത്തും കഷായം വച്ച് മുപ്പത് ഗ്രാം വീതം രണ്ടുമെടുത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്ന് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് ഗ്ലാസ് വീതം കഴിച്ചാൽ എല്ലാ ജ്വരവും മാറിക്കിട്ടും ജ്വരം തുടങ്ങുമ്പോൾ ഇതൊക്കെ കഴിച്ചാൽ മറ്റ് സൈഡ് എഫക്റ്റ് ഇല്ല ദോഷങ്ങളേതും വന്ന് കൂടുതൽ വിഷമം വരാനില്ല കൊച്ചു ഈ പന്ത്രണ്ട് ഗ്ലാസ് വെച്ച് ഉണ്ടാക്കരുത് അറുപത് ഗ്രാമും വേണ്ട പ്രായത്തിനനുസരിച്ച് അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് ഈ കഷായമാണ് ഇങ്ങനെ വയ്ക്കുന്നതെങ്കിൽ ഒര ടീസ്പൂൺ എടുത്ത് അതിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അഞ്ച് വയസ്സിൽ താഴെ അഞ്ച് മുതൽ വയസ്സ് വരെ ആണെങ്കിൽ ഒരു പത്ത് എം എൽ അഞ്ച് എം എൽ മുതൽ പത്ത് എം എൽ വരെ കൊടുക്കാം പത്തിനും പതിമൂന്നിനും ഇടയ്ക്കാണെങ്കിൽ ഒരു പത്ത് എം എൽ മുതൽ പന്ത്രണ്ട് എം എൽ വരെ കൊടുക്കാം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പതിനഞ്ച് എം എൽ കൊടുക്കാം കഷായം എല്ലാ ജ്വരങ്ങളെയും കളയുന്നതാണ് കുറുന്തോട്ടി വേര് സർവസാധാരണമായി കേരളത്തിലുണ്ടായിരുന്ന ഒരു സസ്യമാണ് കുറുന്തോട്ടി കറുപ്പ് നിറത്തിൽ വെള്ളനിറത്തിൽ പടന്ന് കിടക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതിന് പാൽ കുറുന്തോട്ടി എന്നാണ് പറയുന്നത് അതാണ് വളരെ ഉത്തമമെന്ന് കരുതുന്നത് കുറുന്തോട്ടിയുടെ പേര് ഇന്ന് കുറുന്തോട്ടി മുഴുവൻ പഞ്ചാബിൽ നിന്നൊക്കെ വരുന്നതാണ് ബംഗാൾ പഞ്ചാബ് മുതലായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുറുന്തോട്ടിയെയാണ് ഇന്ന് കൂടുതലായി ആശ്രയിക്കുന്നത് കേരളം കാരണം കുറുന്തോട്ടി നാട്ടിൽ കിട്ടാനില്ലാതായിരിക്കുന്നു കുറുന്തോട്ടിയുടെ വേര് അതുപോലെ തന്നെ കൊടിത്തൂവയുടെ വേര് ഏറ്റവും പ്രസിദ്ധമായ ഔഷധങ്ങളിലൊന്നാണ് കൊടിത്തൂവ പ്രത്യേകിച്ച് തലവേദനയും മറ്റും കലർന്നുള്ള ജ്വരത്തിൽ മാത്രവുമല്ല ഇത് ഗുദാവലികളിലും മറ്റുമുള്ള നേർവുകളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒരു ഔഷധമാണ് അവയിലും മറ്റും തടിപ്പുണ്ടാകുന്ന നിലയിൽ പൈൽസ് വേരിക്കോസിൽ ഇവയുടെ ഒക്കെ ഈ ഒരു ഔഷധം കഴിഞ്ഞേ ഉള്ളൂ ഔഷധം അത്ര ഉത്തമമായ ഒരു ഔഷധമാണ് അതുകൊണ്ടാ കൊടുത്തുവയുടെ വേര് ചെറുപയർ എല്ലുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ചെറുപയർ നമ്മുടെ ബലത്തെ വളരെയധികം വർദ്ധിപ്പിക്കുവാൻ പര്യാപ്തമായ കുട്ടിക്കാലം മുതൽ നമ്മുടെ അമ്മമാർ നമുക്ക് പാലിൽ കാച്ചിത്തന്നിട്ടുള്ള ഒന്നാണ് മുത്തങ്ങ വളരെ ബലവത്തായ ഒരു ഔഷധമാണ് ഉദരസംബന്ധങ്ങളായിരിക്കുന്ന പല കാര്യങ്ങളിലേക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കൊത്തമല്ലി അത് ഹൃദ്യവുമാണ് പർപ്പടക പനി പനിയെന്ന് ഉള്ളത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പർപ്പടക കാണിച്ചാൽ ഓടിപ്പോകും എന്നുള്ള നിലയിലുള്ള ഒരു ഔഷധമാണ് പർപ്പടകപ്പുല്ല് ചുക്ക് വളരെ ഹൃദ്യമായതും ദഹനേന്ദ്രിയ വ്യവസ്ഥകളെ എല്ലാം നല്ല സ്വാധീനിക്കുന്നതും ഗ്യാസ് കോഷ്ടവാദം മുതലായവയെ ഉച്ഛാടനം ചെയ്യുന്നതുമായ ചുക്ക് മൂത്രാശയങ്ങൾ വസ്തിയെയും മറ്റും വളരെ സ്വാധീനിച്ച് ശുദ്ധിയെ പ്രാപിപ്പിക്കുവാൻ പോന്നിട്ടുള്ള ഓരിലയുടെ പേര് മൂവിലയുടെ പേര് ചെറുവഴുതിനയുടെ പേര് വെൺവഴുതിനുടെ പേര് ഇത് വസ്തി ശുദ്ധിക്കും പുരുഷഗ്രന്ഥിയുടെയും ഗർഭാശയത്തിൻ്റെയും ഒക്കെ ശുദ്ധിക്കും വളരെ പേരുകേട്ട ഔഷധമാണ് ഇത് കഷായം വെച്ച് എല്ലാം കൂടി കഷായം വെച്ച് കുറുന്തോട്ടി വേര് കൊടിത്തൂവ വേര് കൊത്തമല്ലി പർപ്പടകപ്പുല്ല് ചുക്ക് മുത്തങ്ങ ഓരില വേര് മൂവില വേര് ചെറുവഴുതിന വേര് വെൺവഴുതിനെ വേര് ഇത്രയും ഔഷധങ്ങൾ കഷായം വെച്ച് കഴിച്ചാൽ സൂതികാജ്വരം ഗർഭിണിക്കുള്ള പനി കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ വൈകല്യങ്ങളൊന്നും വരുത്താതെ സൂതികാജ്വരം പൂർണ്ണമായി മാറാൻ ഈ ഔഷധം പര്യാപ്തമാണ് കീഴാർ നെല്ലിവേര് ഇത് തൈലത്തിനുള്ള യോഗമാണ് ഇനി പറയുന്നത് സൂതികയ്ക്ക് ജ്വരം മാറുന്നതിനും മേൽ തേയ്ക്കുന്നതിനുമുള്ള തൈലത്തിൻ്റെ യോഗമാണ് ഇനി പറയുന്നത് കീഴാർ നെല്ലിവേര് അമരിവേര് ഉമ്മത്തിൻ തഴുതാമ വേര് ഉങ്ങിൻ വേര് അത് ഉങ്ങിൻ്റെ വേരെടുക്കുമ്പോൾ വേര് മുഴുവൻ എടുക്കരുത് വേരിൻ്റെ തൊലി എടുക്കണം ഉങ്ങിൻ്റെ വേരിന്മേൽ തൊലി എന്ന് കരുതുന്നതാണ് കൂടുതൽ നല്ലത് വേപ്പിൻ തൊലി വേപ്പുമരത്തിൻ്റെ തൊലി എടുക്കുമ്പോൾ ഏറ്റവും പ്രായം ചെന്നതിൻ്റെ കിട്ടിയാൽ കൂടുതൽ ഉത്തമമാണ് വേപ്പിൻ തൊലി എരിക്കിൻ്റെ മൊട്ട് എരിക്ക് രണ്ട് തരമുണ്ട് വെള്ളയും ചുവപ്പും വെള്ളയാണ് ഇവിടെ കൂടുതൽ ഉത്തമം എന്നാലും ചുവന്ന എരിക്കായാലും അതായത് ഏതാണ്ട് വയലറ്റ് കളറിലുള്ള പൂവുള്ളതിനെയാണ് ചുവന്ന എരിക്കെന്ന് സാധാരണ പറയുന്നത് അല്ലാതെ കടും ചുവപ്പുള്ള ഒരു എരിക്കുണ്ട് അത് കേരളത്തിൽ കണ്ടുകിട്ടാൻ പ്രയാസമാണ് അങ്ങനെയുള്ള എരിക്കിൻ്റെ വേര് എരിക്കിൻ്റെ മുട്ട ഇവ കഷായം വെച്ച് കായം കൂട്ടി അരച്ച് വേപ്പെണ്ണ ആവണക്കെണ്ണ കൂട്ടി കാച്ചി അരിച്ച് വെച്ച് സർവാംഗം തേച്ചാൽ പ്രസവസംബന്ധമായ സന്നിയും ജ്വരവും മാറും ഇതിൽ ചില വിഷഗ്വരന്മാർ ഇവയെ കഷായം വയ്ക്കുന്നതിന് പകരം കീഴാർ കീഴാർനെല്ലി അമരിവേര് ഉമ്മത്തിൻ വേര് തഴുതാമ വേര് ഉങ്ങിൻ വേരിന്മേൽത്തൊലി വേപ്പിൻ തൊലി ആവണ മുട്ട് ഇവ കായം കൂട്ടി അരച്ച് വേപ്പെണ്ണയും ആവണക്കെണ്ണയും സമം ചേർത്ത് കച്ചേരി അങ്ങനൊരു യോഗവും ഈ നിലയിലുണ്ട് വളരെ ഫലപ്രദമായ ഒരു യോഗമാണ് ഇത് ഈ യോഗം ചേർത്ത് വെച്ചു കൊടുത്താൽ ഏതാണ്ട് എല്ലാ രോഗങ്ങളും പ്രസവസംബന്ധമായത് പ്രസവ പ്രസവസന്നിയിൽ അത്യപൂർവമായ ഔഷധമാണ് ഇത് പ്രസവസന്നി പല രോഗങ്ങളും കുട്ടിക്കുണ്ടാക്കാനും പല രോഗങ്ങളും തള്ളയ്ക്ക് ഭാവിയിൽ ഉണ്ടാക്കാനും പോന്നതാണ് തള്ളയ്ക്കും കുഞ്ഞിനും പൂർണ്ണ ആരോഗ്യത്തെ ഉണ്ടാക്കുന്നതിന് പര്യാപ്തമായ ഈ ഔഷധം പ്രത്യേകിച്ച് തൈലം കാച്ചി വീട്ടിൽ നിരന്തരമായി ഉണ്ടായിരുന്നാൽ ഒരു കുപ്പി കാച്ചി കാച്ചുവെച്ചേക്കുക ഗർഭിണിയുണ്ട് എന്ന് തീരുമാനം വരുമ്പോൾ തന്നെ കുട്ടിയെ വേണം എന്നാഗ്രഹിക്കുമ്പോൾ പഴയ കാലം പോലെ ഇത് ബയോളജിക്കൽ നെസസിറ്റി ആയല്ല വീട്ടുകാർ കണ്ടിരുന്നത് അതുകൊണ്ട് ഇതിന് സംസ്കാരകർമ്മങ്ങളുണ്ടായിരുന്നു മാനസികമായ ഉത്തേജനത്തിനുതകുമാറ് വിവാഹം ഒരു സംസ്കാരകർമ്മമായി കരുതുകയും അതുപോലെ തന്നെ ഗർഭാധാനം വളരെ അറിഞ്ഞുകൊണ്ട് ഗർഭാധാനം എന്ന സംസ്കാരത്തിലൂന്നി ജീവിക്കുകയും അത് പുംസവനാദി സംസ്കാരകർമ്മങ്ങളെ തുടർന്ന് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പ്രാചീനർ ജീവിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധേയമായി അവർ പല കാര്യങ്ങളും ചെയ്തു പോന്നിരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഈ തൈലം ഗർഭിണിക്ക് രക്തസ്രാവം ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇത് അപകടകരമാണ് എന്നറിഞ്ഞ് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയാണ് ആധുനിക ബിഷഗരന്മാർ ചെയ്യുന്നത് വളരെ പരിചയസമ്പന്നരാണെങ്കിൽ രക്തശ്രുതി നിൽക്കുവാനുള്ള ഔഷധങ്ങളൊന്ന് കൊടുത്തു നോക്കി അല്പം കാത്തിരിക്കാൻ പറഞ്ഞിട്ട് വീണ്ടും ഉണ്ടാകുന്നു എങ്കിൽ ഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയാണ് വാദവിത്ത കഭങ്ങളെ ആസ്പദമാക്കിയുള്ള പഠനങ്ങൾ നമുക്ക് വളരെ കുറവാണിന്ന് എന്താണ് വാദമെന്ന് എന്താണ് പിത്തമെന്ന് എന്താണ് കഫമെന്ന് അറിഞ്ഞല്ല പലരും നെയ്യുന്നത് പൈത്തിക വികാരമുള്ള ശരീരം ശരീരത്തിൻ്റെ പ്രത്യേകതകൾ അറിയുമ്പോൾ ഒരിടത്ത് കിടന്ന് കഴിയുമ്പോൾ ആ സ്ഥലത്തിനു കൂടി വല്ലാതെ ചൂടുണ്ടാവുക സമീപത്തിരിക്കുമ്പോൾ ചൂടടിക്കുന്നതായി തോന്നുക തെർമോമീറ്ററിൽ ചൂടുണ്ടാവില്ല തെർമോമീറ്ററിനെയാണ് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെ ചൂടുണ്ടാകുന്നത് ജ്വരലക്ഷണമൊന്നുമല്ല ശരീരത്തിലെ രക്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കിലോമീറ്ററുകൾ അകലെയുള്ള കൊതുകുകൾക്ക് പോലും ഇത്തരം ശരീരങ്ങളെ തിരിച്ചറിയാൻ കഴിയുക വളരെ വേഗത്തിൽ പറന്നു വന്ന് ആ ശരീരത്തിൽ നിന്ന് രക്തം വലിച്ചെടുക്കാൻ നോക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അമ്മമാർക്ക് നോക്കിയാൽ മനസ്സിലാവും മറ്റൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അത്തരം ശരീരപ്രകൃതക്കാർ ശരീരം തണുപ്പിക്കുവാനുള്ള പ്രത്യേകതകൾ ചില ജോലികൾ ചെയ്യുമ്പോഴും എന്ന് പറഞ്ഞാൽ ഇരുന്ന് ജോലി ചെയ്യുന്ന വീടി തെറുക്കുക ഇരുന്ന് പണിയെടുക്കുന്ന ആളുകൾ നിന്ന് മാത്രം പണിയെടുക്കുക മറ്റൊരു കൂട്ടരാണ് അധ്യാപകർ വക്കീലന്മാർ ലാബുകളിൽ പ്രവർത്തിക്കുന്നവർ ഇവരൊക്കെ നിന്ന് മാത്രമാണ് പണിയെടുക്കുന്നത് അപ്പം നിന്ന് പണിയെടുക്കുക ഇരുന്ന് പണിയെടുക്കുക മുതലായ കാര്യങ്ങളെ സദാ ചെയ്യുന്ന കൂട്ടർ ഈ കൂട്ടരിലെല്ലാം പൊതുവേ കാണുന്ന ഒരു പ്രത്യേകത അവരുടെ ഗുദാവലികൾക്ക് ചുറ്റുമുള്ള നരമ്പുകൾ തടിക്കും അർച്ച സന്തും ഒക്കെ ഇതിന് പേര് പറയും നിന്ന് പണിയെടുക്കുന്നവരുടെ കാലിലെ ഞരമ്പുകളൊക്കെയാണ് തടിക്കുക ഇത് ഈ കൂട്ടർക്കാണ് വളരെ കൂടുതലായി വരുന്നത് പിത്ത വികാരങ്ങൾ കൂടി വരുന്നവരിലാണ് കൂടുതലായി കണ്ടിട്ടുള്ളത് എല്ലാ ിലൂടെയും നവദ്വാരങ്ങളിലൂടെയും രക്തശ്രുതി ഉണ്ടാകുന്നതും രക്ത ആകുമ്പോഴാണ് അത് സംഭവിക്കുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്ന അമ്മമാർ ഇത്തരക്കാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ സൂക്ഷിക്കും ഗർഭിണിക്ക് പൈനാപ്പിൾ കൊടുക്കുക ഗർഭം ശ്രവിച്ചു തന്നെ പോകും ചുവന്ന മുളക് എരിവുള്ള എല്ലാ പദാർത്ഥങ്ങളും ഏതാണ്ട് അതിൽ പ്രത്യേകിച്ച് കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്നത് പൊടി ഉപയോഗിക്കുമ്പോൾ ചുവന്ന മുളകാണ് അളവ് കാരണം എണ്ണിയൊന്നുമല്ല ഇന്നുപയോഗിക്കുന്നു തവിക്കണക്കിന് കോരിയിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള മുളക് കണ്ടമാനം ഉപയോഗിക്കുക ഉപ്പ് അധികമായി ഉപയോഗിക്കുക ഇവയൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ ശരീരത്തിന് ചൂട് കൂടുതൽ ഉണ്ടാവും രക്തസ്രാവത്തിന് പ്രേരിപ്പിക്കുന്ന രക്തത്തിൻ്റെ കട്ടിപിടിക്കൽ പ്രവണതയെ കുറയ്ക്കുന്ന ഔഷധങ്ങൾ ഒരുപാടുണ്ട് ഉള്ളിവർഗങ്ങളും ഒക്കെ ആ വർഗത്തിൽ അപ്പോൾ ആഹാരത്തെ വളരെ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ രക്തശ്രുതിയുടെ സാധ്യത വളരെ കൂടുതലാണ് ആധുനിക കാറ്ററിങ്ങും ഹോട്ടലിൽ ഇറങ്ങിയും വീര്യം കൂടിയ ഭക്ഷണങ്ങളാണ് കഴിപ്പിക്കുന്നത് വളരെ വീര്യമുള്ളതാണ് ഇന്ന് ഭക്ഷണം രസമുള്ളത് ഭക്ഷണവും വീര്യമുള്ളത് ഔഷധവും എന്ന സങ്കല്പം ഏതാണ്ട് മാറി മറിഞ്ഞിരിക്കുകയാണ് ഇത് വരാതിരിക്കണം എങ്കിൽ ഭക്ഷണത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് യാതൊരു ശ്രദ്ധയുമില്ലാതെ ഹോട്ടലുകളിലും അതുപോലെ തന്നെയുള്ള പെട്ടിക്കടകളിലുമൊക്കെ കയറി കിട്ടുന്നതെല്ലാം വാങ്ങിക്കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജനം മാറിയിരിക്കുക ആഹാരകാര്യത്തിൽ നിയമനിർമ്മാണത്തിന് പോകുമ്പോൾ ഓരോ വ്യക്തിക്കും അനുപേക്ഷണീയമായ ആഹാരം എന്ന സങ്കല്പം ഇന്ന് നമുക്കില്ല പ്രത്യേകിച്ചും ജന്മപ്രകൃതിയെ ആധാരമാക്കി ഇങ്ങനെ വരുമ്പോഴെല്ലാം രക്തശ്രുതിയുടെ സാധ്യത വളരെ വളരെ കൂടുതലാണ് ആ സാധ്യതയെ തടയുന്നതിന് പ്രാചീനർ ഇരുവേലി മുഞ്ഞത്തൊലി മരമുഞ്ഞയുടെ തൊലി ഇരുവേലി രക്തചന്ദനം കുറുന്തോട്ടി കൊത്തമല്ലി ചിറ്റമൃത് മുത്തങ്ങ രാമച്ചം കൊടിത്തൂവേര് പർപ്പടക പുല്ല് അതിവിടയം മരുന്നുകൾ ഇരുവേലി കേരളത്തിൽ ഉടനീളം കാണുന്ന സസ്യങ്ങളിൽ പെട്ടതാണ് മിക്ക വീടുകളിലും ഇത് വളർത്താറുണ്ട് പനിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഔഷധങ്ങളിൽ ഒന്നാകൊണ്ടും ത്വക്കു രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് വെള്ള പാണ്ടിനും മറ്റും ശിത്രത്തിനും മറ്റും ഇതിൻ്റെ സ്വരസം വളരെ നല്ലതാണ് ചുണ്ടിൽ വെളുപ്പ് വന്നാൽ ഇരുവേലിയുടെ സ്വരസത്തിലാണ് കന്മതം ഭന ചെയ്തെടുക്കുന്നത് പഴയ ഒരു പ്രയോഗമാണ് അത് പുരട്ടിയാൽ തന്നെ മാറും ഇരുവേലി മുഞ്ഞത്തൊലി രക്തചന്ദനം കുറുന്തോട്ടി പേര് കൊത്തമല്ലി ചുറ്റമൃത് മുത്തങ്ങ രാമച്ചം കൊടുത്തൂവേര് പർപ്പടകപ്പുല് അതിവിടയം ഇവ കഷായം വെച്ച് കഴിച്ചാൽ ഗർഭിണിയുടെ രക്തസ്രാവം ജ്വരം അതിസാരം എല്ലാ മാറും ഋഷി വര്യന്മാർ പണ്ട് പറയപ്പെട്ടിട്ടുള്ള ഒരു യോഗമാണിത് വളരെ പ്രാചീന യോഗമാണ് നമ്മുടെ അമ്മമാർ വളരെ ശ്രദ്ധിച്ചാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഗർഭിണിക്ക് വേവ് പനി ഉണ്ടാവും ശരീരം മുഴുവൻ വേകുന്നതായി തോന്നും അങ്ങനെ ഗർഭിണിക്ക് പനിയോടൊപ്പം ചൂടും വേവും നീറ്റവും കൂടി കണ്ടാൽ പഴയ അമ്മമാർ നമ്മുടെ ഈ ജ്വരത്തെ എടുക്കുന്ന ആദ്യ ഭാഗത്തു പറഞ്ഞ ഷടങ്കം കഷായം മധുരം കൂട്ടി കൊടുക്കും ഷടങ്കത്തിൽ ഇരട്ടി മധുരം വേര് കൊടിത്തൂവേര് വേര് ഇവ ചേർത്ത് വച്ച് കഴിക്കുന്ന ഒരു സമ്പ്രദായവും പണ്ടുണ്ട് അത് ഓരില വേര് മൂവില വേര് ചെറുവഴുതിന വേര് വെൺവഴുദിന പേര് ഞെരിഞ്ഞിൽ കരിങ്കുറിഞ്ഞി പ്രസാരണി ചുക്ക് ചിറ്റമൃത് മുത്തങ്ങ ഇങ്ങനൊരു യോഗവും ഇവർ പനിക്കും പെരുത്ത ദാഹത്തിനും ഒക്കെയായി ചെയ്യാറുണ്ട് വളരെ ഫലപ്രദമായ ഒരൗഷധമാണ് ഇത് ഈ ഔഷധങ്ങളെല്ലാം ഋഷിമാരാൽ കാത്തു സൂക്ഷിച്ച് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി തന്ന നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരുടെ മുമ്പിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണവിക്കാം